നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസിലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അത്തരം വാർത്ത ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിസ്റ്റൽ പാലസിനെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ 4-1 എന്ന സ്കോറിൽ ക്രിസ്റ്റൽ പാലസ് ജയിക്കുകയായിരുന്നു. എന്നാൽ ആരാധകർ നിരാശപ്പെടേണ്ട കാര്യമില്ല, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആയുഷ് അധികാരിയായിരുന്നു ഗോൾ നേരിട്ടുണ്ടായിരുന്നത്. ഒരു തകർപ്പൻ ഗോൾ തന്നെയായിരുന്നു ആയുഷിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപിടി യുവതാരങ്ങളുമായിട്ടുള്ള ലൈനപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ടീമുകളും അത്യാവശ്യം അറ്റാക്ക് ചെയ്തൊക്കെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനും ഇന്ന് കുറച്ച് ചാൻസുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പൊരുതി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തോൽവി വഴങ്ങിയത്. അടുത്തൊരു വാർത്ത നമുക്കറിയുമ്പോൾ എഫ് സി ഈസ്റ്റ് ബംഗാൾ ഒരുപാട് മികച്ച താരങ്ങളെയാണ് സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എഫ് സി ഈസ്റ്റ് ബംഗാൾ സൂപ്പർ താരമായ വി പി സുഹറിന് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും വി പി സുഹറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ എസ് സി ബംഗാളും ഈ ഒരു താരത്തിന് ഓഫർ കൊടുത്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധർക്ക് ചെറിയൊരു നിരാശ നൽകുന്ന വാർത്തയാണ്. എന്തായാലും വി പി സുഹറിന് ഇപ്പോൾ മികച്ച ഓഫറുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നോർത്ത് ഈസ്റ്റ് എഫ് സി വമ്പൻ ട്രാൻസ്ഫർ ഫീ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെയും ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. വി പി സുഹർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത 74% കാണിക്കുന്നുണ്ട്. എസ് ഈസ്റ്റ് ബംഗാളിലേക്ക് വരാനാവട്ടെ 35% മാത്രമാണ് കാണിക്കുന്നത്. വി പി സുഹർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഐസിനുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കേറാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡേ നമുക്ക് വീണ്ടും കാണാം.